മീ ടു ക്യാമ്പയിനെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ കാണില്ല അല്ലേ. പല രാജ്യങ്ങളിലായി ആയിരക്കണക്കിന് സ്ത്രീകൾ അവരനുഭവിച്ച മെൻ്റൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസിനെ കുറിച്ച് തുറന്നു പറഞ്ഞ സംഭവമാണ് മീ ടു മൂവ്മെൻറ്. ഈ അടുത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഫെമിനിസ്റ്റ് മൂവ്മെൻ്റ് ആണെന്ന് പറയാം. ബട്ട് ഈ മൂവ്മെൻറ്റിൽ തുടക്കം കുറിച്ച വലിയൊരു സംഭവമാണ് ഹാർവി വൈൻസ്റ്റൈൻ സ്കാൻഡലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നടിമാർ അവർക്കുണ്ടായ അബ്യൂസിനെ കുറിച്ച് തുറന്നു പറഞ്ഞ ആ ഒരു സംഭവം. ഹോളിവുഡിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറായ ഹാർവി വൈൻസ്റ്റൈൻ 12 സ്ത്രീകളെ സെക്ഷ്വലി അബ്യൂസ് ചെയ്തു എന്നതായിരുന്നു ആ കേസിന് ആസ്പദമായ സംഭവം. ആ സ്കാൻഡൽ പുറത്തോട്ട് കൊണ്ടുവന്ന് ന്യൂയോർക്ക് ടൈംസിലെ 2 ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളാണ്. ഈ സംഭവങ്ങളെ ഫോക്കസ് ചെയ്ത് മെറിയ ഷറർ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ഷീ സെഡ്. സൂയി കാർസൻ, കാരി മുള്ളിഗൻ മെയിൻ ലീഡിൽ വരുന്ന ഈ സിനിമ കംപ്ലീറ്റ്ലി 2 ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് കാണുന്നത്. ഇവർ രണ്ടുപേരെ അഭിനയിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കേസ് അന്വേഷിച്ച ഫീമെയിൽ ജേർണലിസ്റ്റുകളായ ജോഡി കാൻഡറും മേഗൻ ട്വോയെയുമാണ്. ഈ സിനിമ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ആംഗിളിൽ നിന്നാണെന്ന് പറയാം. മാത്രമല്ല ഒരു സെമി ഡോക്യുമെൻ്ററി നേച്ചറുള്ളൊരു മേക്കിംഗ് ആണ്. ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ അവർക്കുണ്ടായ മോശം അനുഭവങ്ങൾ പറയുമ്പോൾ അത് ഗ്രാഫിക്കായിട്ട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം റേപ്പ് അല്ലെങ്കിൽ മൊളസ്റ്റ് ചെയ്യപ്പെടുന്ന സീനുകളൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. ആൻഡ് മാക്സിമം സമയം ഇവരുടെ വോയിസിലെ ഡെപ്ത് അല്ലെങ്കിൽ ഫേസിലെ ആ ഒരു സബ്റ്റിൽ എക്സ്പ്രഷൻസിലൂടെയാണ് ആ ഒരു പെയിൻ നമുക്ക് വിവരിച്ചു തരുന്നത്. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു സിനിമാറ്റിക് ടെക്നീക്കാണ്. സാധാരണ ഇത്തരം സീൻസൊക്കെ സിനിമയിൽ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത കാണിക്കാൻ വേണ്ടി അത്തരം റേപ്പ് സീൻസൊക്കെ വിഷ്വലി കാണിക്കാറുണ്ട്. ബട്ട് പിന്നീട് വലിയൊരു വിഭാഗം മെയിൽ ഓഡിയൻസ് ഈ സീൻസിനെ മോശമായിട്ട് ഏറ്റെടുക്കുകയും അത് പോൺ സൈറ്റ്സിലൊക്കെ വൈറലാകുകയും ചെയ്യും. അത്തരം പ്രവണതയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബട്ട് ഈ സിനിമ ഒരു ഫീമെയിൽ ഡയറക്ടർ എടുത്തതുകൊണ്ടാവാം അതൊരു ഫീമെയിൽ പേഴ്സ്പെക്റ്റീവിലൂടെ കാണിക്കുകയും അത്തരം സീൻസ് ഗ്രാഫിക്കായിട്ട് കാണിക്കലിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അത് ഈ സിനിമയുടെ വലിയൊരു പോസിറ്റീവാണെന്ന് വേണേൽ പറയാം. പിന്നെ ഈ സിനിമയിൽ വില്ലനായി വരുന്നത് ഹാർവി വൈൻസ്റ്റൈൻ ആണെങ്കിലും ഒറ്റ സീനിൽ പോലും അയാളെ ഡയറക്റ്റായിട്ട് കാണിക്കുന്നില്ല. ഒരു നിഴൽ പോലെ അല്ലെങ്കിൽ ഒരു വോയിസിലൂടെ മാത്രമേ ബാക്കി കഥാപാത്രങ്ങൾ അയാളെ എൻകൗണ്ടർ ചെയ്യുന്നുള്ളൂ. അതും ഈ സിനിമയിൽ യൂസ് ചെയ്ത നല്ലൊരു ടെക്നിക്കായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് ഹോളിവുഡിലെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇത്രയും കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാളെ കാണിക്കാൻ ഒരിക്കലും മീഡിയ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ കണ്ണിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾക്ക് എവിടെയോ മറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ എത്രയും മുകളിൽ നിൽക്കുന്ന ഒരാളെയാണ് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ബട്ട് ഈ ജേർണലിസ്റ്റുകളുടെ വിൽ പവർ കൊണ്ട് മാത്രമാണ് അയാളെ താഴെ ഇറക്കാൻ കഴിയുന്നത്. ഈ ഫിലിമിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെമി ഡോക്യുമെൻ്ററി സ്വഭാവമുള്ളൊരു മേക്കിംഗ് ആയതുകൊണ്ടാണ്. ഇതിലെ ഇവൻറ്റ്സ് അൺഫോൾഡ് ചെയ്യാൻ എടുക്കുന്ന സമയം പടത്തിൻ്റെ പേസിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ സെക്ഷൽ അബ്യൂസിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫോക്കസ് ചെയ്യുന്ന വേറൊരു റീസെൻറ്റ് ഫിലിമാണ് സ്പോട്ട്ലൈറ്റ്. ബട്ട് അത് ഇതിനേക്കാൾ എൻഗേജിംഗ് ആണ്, കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ്ഡാണ്. സോ നിങ്ങൾ സ്പോട്ട്ലൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമ കണ്ടുനോക്കുക. മാത്രമല്ല ഹോളിവുഡിൽ നടന്ന മീ ടു ക്യാമ്പയിനെ കുറിച്ച് ഒരു ഗ്രൗണ്ട് ലെവലിൽ മനസ്സിലാക്കാൻ കഴിയും ഈ സിനിമയിലൂടെ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇതുപോലൊരു സിനിമ, ഇത്രയും പവർഫുൾ ആയിട്ടൊരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിനിമ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിൽ വരാത്തത്. ആൻഡ് വിചാരിച്ചാൽ അവർക്ക് എടുക്കാവുന്നതുമാണ്. ബട്ട് നമുക്കറിയാം അത്തരം ഒരു സിനിമ എടുക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ടു വീക്കെൻഡ് റിവ്യൂസ്. താങ്ക് യു.